ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഇമ്മിസ് ഹോം ഇന്ന് ഞങ്ങൾ വയനാടുള്ള കേരളത്തിൻ്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു റിസോർട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വളരെ എന്താ ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി രണ്ട് ദിവസം ഒന്ന് മാറി നിൽക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ആയിട്ട് എന്താ പറയുക കുറേ കാലത്തിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന വയനാട്ടിലുള്ള മൊറിക്കാപ്പ് റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു വൺ ഡേ സ്റ്റേ വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ പോയി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എന്താ പോരുന്ന വഴിയിലുള്ള വീഡിയോസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈതിൻ്റെ ഷോപ്പിംഗ് വ്ലോഗൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് ഡ്രസ്സ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു അതൊക്കെ ഇവിടെ എത്തിയിട്ട് എന്താ ഇവിടെ ഈ ഒരു ട്രിപ്പും കൂടെ മുന്നിൽ കണ്ടിട്ടാണ് കേട്ടോ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ റിസെപ്ഷൻ്റെ ഏരിയയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി എല്ലാ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലഗേജുകളൊക്കെ എടുത്തപ്പോഴാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ബാഗ് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നമ്മുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ നമ്മളെങ്ങോട്ടെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെതെല്ലാം എന്താ ചുളിയണ്ട എന്നൊക്കെ വിചാരിച്ച് എൻ്റേതൊക്കെ ഞാനൊരു കവറിലാക്കി സെറ്റാക്കി ആ കവർ ഞാൻ വേറെ ഒരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോളെ സ്കൂൾ ബാഗിനകത്താണ് എൻ്റെ ഡ്രസ്സ് മാത്രം വച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളതൊക്കെ വേറെ ബാഗിലും ഒക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ ഡ്രസ്സും ചെരുപ്പ് സ്വെറ്റർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് മാത്രം എൻ്റെ ഡ്രസ്സിൻ്റെ ബാഗില്ല അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ട് വന്നിട്ടുള്ളത് ഒരു പഴയ ഒരു ടോപ്പും ജഗിനൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് കാരണം വണ്ടിയിൽ ഇരിക്കുമ്പോൾ മക്കളെന്തായാലും ഛർദിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ ഇവിടെ എത്തിയിട്ട് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസ് എടുക്കണം വീഡിയോ എടുക്കണം വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വില്ലയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വില്ലൻ്റെ റൂം ടൂറൊന്ന് കാണിക്കാം എന്താ ഇതൊക്കെ ഇവർ ആ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ആ ഒരു തീമിലാണ് ഇവരുടെ ബിൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വില്ലൊക്കെ നല്ല അടിപൊളിയായിരുന്നു സിമ്പിളായിട്ട് എല്ലാ ഒരു നല്ലൊരു എലഗൻ്റ് ലുക്കിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ചെറിയൊരു ബാൽക്കണിയും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു രണ്ട് ചെയറും ഒരു കോഫി ടേബിളൊക്കെ ആയിട്ട് അങ്ങനെയാണ് വലിയൊരു കാട്ടിലേക്കുള്ള ഒരു ഫോറസ്റ്റ് വ്യൂ എന്നൊന്നും പറയാനില്ല ഇങ്ങനെ ചെറുതായിട്ട് മരങ്ങളും ഇതൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഒരു ബാൽക്കണി വരുന്നത് അന്നാണെന്നുണ്ടെങ്കിൽ അവിടെ സാറ്റർഡേ ലോക്കാണല്ലോ അപ്പോൾ ഒരൊറ്റ ഷോപ്പ് പോലും അവിടെ ഒന്നും തുറന്നിട്ടില്ല നമുക്ക് വയനാട് വരേണ്ട വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ആ ഒരു ദിവസം എത്തിയത് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഷോപ്പ് ഒന്നും ഇല്ല ഡ്രസ്സ് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് പോലും തുറന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ വലിയ വാർഡ്രോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് വെക്കാനുള്ള ഡ്രസ്സ് വേണ്ടേ കാര്യമായിട്ട് നമ്മളുടെ ഡ്രസ്സല്ലേ പിന്നെ കുട്ടികളുടെ ഇത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് എന്താ പൂളിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ കിട്ടും പക്ഷേ എനിക്ക് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സൊന്നും അവിടെ ഇല്ല പോയി നോക്കുമ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതുമില്ല അങ്ങനെ കൂടെ എന്താ ഇവിടെ വന്നിറങ്ങിയപ്പം എൻ്റെ ഇറയിലെ പോയി ആയിട്ട് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നിട്ട് ഇവിടെ വന്ന് വന്ന് നോക്കുമ്പോൾ ആ ഡ്രസ്സിൻ്റെ ബാഗ് ഇല്ലയെന്നറിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഇതായിരുന്നു ആ ഒരു ടൈമിലിട്ടോ പിന്നെ ഇതിൻ്റെ ഇതാ വില്ലേൻ്റെയൊക്കെ സെൻട്രലായിട്ട് ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ രാത്രി മ്യൂസിക് നൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മഴയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസപ്ഷൻ ഏരിയയിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ലഞ്ച് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവരുടെ ഈ ഒരു പാക്കിൽ പിന്നെ ഒരു ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റുമാണ് ഇതിൽ പെടുക ലഞ്ച് ഇതിൽ പെടുകൂല അപ്പം ലഞ്ച് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നു ഇനി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചിട്ട് പോരായിരിക്കും നല്ലത് ഇവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ രണ്ട് ബൗള് എന്താ ഫ്രൈഡ് റൈസും ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് അപ്പം പുറത്തുനിന്ന് കഴിച്ച് വരികയായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഇവിടെ ഇതിനുള്ളിലുള്ള ഷോപ്പിൽ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ സ്പൈസസ് അങ്ങനെയൊക്കെയാണ് ഉള്ളത് പിന്നെ പൂളിലേക്ക് കിടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സും പിന്നെ കുറച്ച് ഷോളൊക്കെ ഉണ്ട് കിട്ടും അപ്പം എല്ലാത്തിനും നല്ല റേറ്റും കണ്ടു അവിടെ പക്ഷേ എനിക്ക് ഒരു ടോപ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ടോപ്പ് പോലും അവിടുന്ന് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ എന്താ കുറച്ച് ടൈം ആകെ എന്തായിരുന്നു പിന്നെ എന്തായാലും വേണ്ടില്ല എന്താ നമ്മളെന്തായാലും ഇവിടെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ അപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനിച്ച് നിന്നിട്ട് അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഡ്രസ്സ് വേണം ഇപ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാലും പറഞ്ഞല്ലോ പഴയ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത് ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് വേണം പിന്നെ നാളേക്കുള്ള പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ഡ്രസ്സും വേണം അപ്പോൾ എന്തായാലും മക്കളെയും കൊണ്ട് ഇപ്പോൾ പൂളിലേക്ക് വന്നതാണ് അപ്പോൾ മഴയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂളിൻ്റെ ആ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുട്ടികളെ കുറച്ച് ടൈം പൂളിലേക്ക് ഇറക്കാമെന്ന് വിചാരിച്ച ആളാരെങ്കിലൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ പ്രൈവറ്റ് പൂളുള്ള വില്ലാസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പ്രൈവറ്റ് പൂളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ഇതാ പൂളിലേക്ക് മക്കളെ ഇറക്കി അവർ ഭയങ്കര കുറേ ഇതിന് ശേഷം പൂളിലൊക്കെ ഇറങ്ങിയപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ എനിക്ക് അപ്പത്തെ ആ ഒരു ഇതൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു ഡ്രസ്സില്ലെന്നുള്ള കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇത് മൊത്തം കുളായി ഈ ഒരു ട്രിപ്പ് മൊത്തം പോയിന്ന് തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ നമ്മളെ തന്നെ ധൈര്യം ഒരു പോസിറ്റീവേ ആയിട്ട് കൊണ്ടുവരാം നമ്മൾ എന്തവസ്ഥയിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്പോഴായിട്ട് മാറി ചിന്തിക്കുക അപ്പം ഞാനങ്ങനെ പിന്നെ നോക്കുമ്പം ഒന്നുമില്ല അപ്പം ഇക്കാൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ട് എൻ്റെ ഞാൻ ഇട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു അതൊരു ലൈറ്റ് ബ്ലൂ ജെക്കിനായിരുന്നു അപ്പോൾ അതിക്ക് ഇക്കാൻ്റെ ഇത് തപ്പിയപ്പോൾ ഒരു വൈറ്റ് ഷർട്ട് കിട്ടി അപ്പോൾ ഈയൊരു ഷർട്ടിൽ നിന്ന് ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക രാത്രി ഷർട്ട് എടുത്ത് വന്ന ടൈമിൽ ഈ ഒരു ഷർട്ട് എൻ്റെ ഒരു ഡ്രസ്സിലേക്ക് നല്ല മാച്ചാണ് അപ്പോൾ ഞാൻ അപ്പോൾ രാത്രി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല മാച്ചാണല്ലോ അപ്പം എന്നാൽ രണ്ടാൾക്കും അത് ഒരുമിച്ചിട്ടിട്ട് മാച്ചിങ് ഔട്ട്ഫിറ്റിലൊക്കെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഓവറോൾ വ്യൂ ഒക്കെ ആ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ആ ഒരു തീമിൽ അവരുടെ ആ റൂഫും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഒരു ആ ഒരു തീമിലാണ് അവർ അതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റി ഏരിയാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ അപ്പോൾ അവസാനം പറഞ്ഞു തന്നത് എനിക്ക് തന്നെ ആ ഒരു ഷർട്ട് ഇടേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ അത് ആ ഒരു ഷർട്ട് കിട്ടും അത് ആ ഒരു പാൻറ്റിലേക്ക് ആ ഒരു ഷർട്ട് അത് അങ്ങനെ മാച്ചായി വന്നു കിട്ടാ പിന്നെ ഷോൾ എൻ്റെ ഷോൾ ഞാൻ ഞാൻ എടുത്ത ഷോൾ എനിക്ക് എന്താ ഫോട്ടോ എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഷോൾ കാക്കാൻ്റെ മോളെ കൈയിൽ നിന്നൊക്കെ ഷോൾ വാങ്ങിച്ച് എന്താ ഇങ്ങനെ പോവാനാണെന്ന് പറഞ്ഞ ഷോളൊക്കെ അത് രാവിലെ കൊണ്ടുവന്നതുകൊണ്ട് അത് മാത്രം വേറെ കവറിലേനു അത് അങ്ങനെ വണ്ടിയിലേക്ക് വെച്ച് പോന്നു അപ്പോൾ അതുകൊണ്ട് ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പറ്റിയിട്ടുള്ളൊരു ഷോളും കിട്ടി അങ്ങനെ അന്നത്തെ ഡ്രസ്സും സെലക്ട് എന്താ കംപ്ലീറ്റ് ആയി അത് ആ ഒരു ഡ്രസ്സിന് കുഴപ്പമില്ലാതെ അങ്ങനെ വന്നു അപ്പോഴും വലിയൊരു ക്വസ്റ്റിൻമാർക്കായിരുന്നു നാളെ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടും എന്നുള്ളത് കിട്ടും അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എന്താ ഇടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം വേറെ ഒന്നുമില്ല ഇക്കാൻ്റെ അടുത്ത് പിന്നെ നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ എന്തായാലും നമ്മൾ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പിനാണെന്നുണ്ടെങ്കിലും എന്തായാലും രണ്ട് മൂന്നാല് ഡ്രസ്സെങ്കിലും എടുക്കും രാത്രി മ്യൂസിക് നൈറ്റ് ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പം അവിടെ റിസപ്ഷൻ ഏരിയയിൽ നിന്നായിരുന്നു കേട്ടോ ആ മ്യൂസിക് ഉണ്ടായിരുന്ന നല്ല അടിപൊളിയായിരുന്നു എന്താ പിന്നെ അവിടെ കുറേ ആളുകളും വണ്ടികളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാ ടൈമിലും എല്ലാവരും ഒരുമിച്ചല്ലല്ലോ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ഇവരെ അങ്ങനെയാണല്ലോ ഒരു കറക്റ്റായിട്ടുള്ള രണ്ട് ടീഷർട്ടും ഒരു ഡ്രസ്സും അങ്ങനെയൊക്കെ മാത്രം എടുത്തിട്ട് നമ്മൾ പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ കുറേ ഒന്നും എടുത്തിട്ട് വരില്ലല്ലോ പിന്നെ ഞങ്ങൾ കൂടെ വേറെ ഫാമിലി ഫാമിലിയില്ലായിരുന്നു ഞങ്ങൾ ഒറ്റക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും എടുത്ത് നിന്ന് ഒരു ഡ്രസ്സെങ്കിലും എക്സ്ട്രാക്കുണ്ടെങ്കിൽ അന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് മാറ്റി ഇടാൻ പോലും എന്താ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ ഇത് രാത്രി ഡിന്നർ ബുഫേ ആയിരുന്നു അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ബുഫേ ആയിരുന്നു എല്ലാവിധ ഐറ്റംസുകളും ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഡിന്നറൊക്കെ കഴിക്കാൻ ഓരോ ടൈം ഉണ്ടായിരുന്നു മണി മുതൽ പത്ത് മണിവരെ അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു ടൈമിൽ കുട്ടികളെയും കൊണ്ടൊക്കെ പോയപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വേറെ കുറേ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ നമ്മൾ നമ്മളെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെക്ക് ചെയ്തിട്ട് പിന്നെ സാനിറ്റൈസ് ചെയ്തിട്ട് ഒക്കെ ആണ് അവിടെ സേഫ് ആണ് എന്നൊക്കെ പോയത് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ടൈം അധികം കുറേശ്ശികം ടൈമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അപ്പോൾ എല്ലാവരും ഓരോ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വന്ന് കഴിച്ചിട്ട് പോവാണ് അപ്പം അങ്ങനെ നമ്മൾ കുറേ ആളുകളുടെ അടുത്ത് കൂടി അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നതിൽ അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ ഡെസേർട്ട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞിട്ട് ഹൽവ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടോ ആ ഒരു ഹൽവ നല്ല ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു മക്കൾക്കൊന്നും വലിയ ഇഷ്ടമായില്ല പിന്നെ ഐസ്ക്രീം ഡെസേർട്ട് അപ്പോൾ എല്ലാം കുറേശ്ശേ എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ കുറേ ടൈം നല്ലങ്ങനെ അതൊന്നെ കുറിച്ച് ആലോചിക്കാതിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ കാലോടൊക്കെ ഇങ്ങനെ പറയൽ കൊടുക്കും ഞാനിപ്പോൾ നാളെ ഇനി ഇപ്പം എന്ത് ഡ്രസ്സാടുക അത്രയും ടൈം തലേ ദിവസം ഇട്ട് ഇട്ട് ആ ഒരു ഡ്രസ്സ് തന്നെ ഉള്ളൂ കഴിഞ്ഞിപ്പോൾ ഇന്നിപ്പോൾ ആ ഷർട്ടിൽ ഒപ്പിച്ചു നാളെ ഇനിയിപ്പം എന്ത് ഡ്രസ്സാടുക എന്ത് ഡ്രസ്സാടുക എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി നല്ലൊരു അവിടുത്തെ ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ രാവിലെയൊക്കെ ചെറിയൊരു മഴ തുടങ്ങി ഞങ്ങൾ ചെന്ന അന്ന് വലിയ മഴയൊന്നുമില്ലായിരുന്നു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളിയത്തും പിറ്റേ ദിവസം രാവിലെ നേരെ വെളുത്തപ്പോൾ പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്ക് കിഡ്സിൻ്റെ പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം മഴ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചളിയേറ്റ് കിടക്കുന്നുണ്ട് ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അവർ നന്നായിട്ട് മെയിൻ്റെ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് അതൊക്കെ അപ്പോൾ ഇതാ മഴയായിട്ട് രാവിലെ റൂമിൽ നിന്നൊന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടും പോകണം അപ്പോൾ അപ്പോഴൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ എന്ത് ഡ്രസ്സാണ് ഇടാന്നുള്ളതിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കളെ എണ്ണീറ്റ് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി അപ്പം ഞാൻ ഇന്നിട്ട് വന്നപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ടോപ്പും പിന്നെ ആ പാൻറ്റ് പിന്നെ അയച്ചു വെച്ചിട്ടില്ലല്ലോ ആ ഒരു പാൻ്റൊക്കെയാണ് മറ്റേ ഷർട്ട് ഇട്ട് നടന്നിരുന്നത് ആ ഒരു ടോപ്പും ഇട്ടിട്ടോ എന്നിട്ട് പിന്നെ ഒരു ഐഡിയ ഇല്ല ഈ ഒരു ഡ്രസ്സ് പിന്നെ എൻ്റെ അടുത്ത് വേറൊരു ഷോൾ ഉണ്ട് ആ ഷോളൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വാർഡ്രോപ്പ് ഇവിടെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് സ്വെറ്റർ ഉണ്ടായിരുന്നു അത് കിട്ടിയത് അപ്പോൾ വിചാരിച്ചിരുന്ന ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഡ്രസ്സിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണെങ്കിൽ വലിയൊരു സ്വെറ്ററാണ് അപ്പോൾ അതെടുത്തിട്ട് ഇട്ടു അതിൻ്റെ മേ മേലെ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വലിയൊരു സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫാഷൻ ഡിസൈനറിനെ തട്ടി വിളിച്ചുണർത്തിയിട്ടുണ്ട് ഈ ഒരു രണ്ട് ദിവസങ്ങളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് എനിക്ക് ഫോട്ടോസ് കുറച്ച് കിട്ടണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തായാലും നമ്മുടെ അറിയാത്ത കുറേ ആളുകളല്ലേ അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ആ സ്വെറ്ററിൻ്റെ സൈഡ് താഴെ ഭാഗം വലിച്ചു പിടിച്ച് അവിടെ കെട്ടിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുത്തു ടൈ ഷർട്ട് ഉണ്ടല്ലോ ആ ഒരു സെറ്റപ്പിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതേപോലെ ഫുൾ ഉള്ളത് കയറ്റി ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഡ്രസ്സിനെ ഈ ഒരു ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിന് എടുത്തിട്ടുള്ള ആ ഒരു പിക്കിൽ ഞാനിവിടെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേറെ ഒരു ലുക്കിൽ ഒന്നും ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നുള്ളത് ആ ഒരു ഡ്രസ്സിട്ട് തന്നെയല്ലോ വന്നത് അപ്പോൾ അതിൽ തന്നെ ആയിരിക്കും പിറ്റേ ദിവസവും ഇനിയിപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ എന്താ ഒരു ചൊല്ലില്ലേ അതുപോലെ തന്നെ ഞാൻ ഒന്നും കിട്ടാത്തപ്പോൾ സ്വെറ്ററാണ് കയ്യിൽ കിട്ടിയത് അപ്പോൾ പിന്നെ അത് അതിനെ മെലക്കൂടി ഇട്ടിട്ട് ഒരു ലുക്കാക്കി അതിന് ആ ഒരു ഡ്രസ്സിൻ്റെ വേറൊരു ലുക്കിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ പിന്നെ അതിലേക്കൊരു ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു ഷോളും എൻ്റെതല്ല ഞാൻ പല ഷോളുകളൊക്കെ ഇട്ടിട്ട് എന്താ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു വന്ന ഷോളായിരുന്നു അപ്പോൾ എന്തായാലും ആ ഷോളൊക്കെ ഇട്ട് ആ ഒരു ഡ്രസ്സിന് അങ്ങനെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ വന്നതാണ് അപ്പോൾ എന്താ നമ്മൾ വീട്ടിലൊക്കെ പലതും ഇപ്പോൾ ഇവിടെ ബൊഫയൊക്കെ ഉണ്ടല്ലോ വീട്ടിലെന്തെങ്കിലും ഒന്നുണ്ടാക്കിയാലേ മക്കൾ ഇന്നപ്പോൾ ഇതാണോ എന്നാൽ പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ഇന്നിപ്പോൾ ഇതെല്ലൊന്ന് ചോദിക്കും ഇവിടെ വന്ന് എല്ലാം കൂടെ കണ്ടപ്പോൾ പിന്നെ ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ടുണ്ട് ഓരോന്നും ഇതൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വട ഒന്ന് കഴിച്ച് നോക്കുകയാണ് വട ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വട രാവിലെ തന്നെ ഒന്ന് കഴിച്ച് നോക്കി പിന്നെ അത് ആ മക്കളിതൊക്കെ എടുത്തതൊക്കെ ബാക്കിയിരുന്നു അപ്പോൾ പിന്നെ അത് ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ പിന്നെ കഴിച്ചു തീർത്തത് അവർക്ക് പിന്നെ ചോക്കോസും കോൺഫ്ലെക്സൊക്കെ കണ്ടപ്പോൾ പിന്നെ അത് മതി അങ്ങനെ അവർക്കത് കൊടുത്തു പിന്നെ രാവിലെയൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ കുറേ ടൈം അവിടെ അങ്ങനെ ഇരുന്നു അവിടെ ഫ്രണ്ടിൽ നല്ലൊരു പോണ്ടും അതിൽ കുറേ മീനുകളൊക്കെ അയച്ചു നല്ല രസം ഉണ്ട് അവിടെ കാണാൻ ആ റിസപ്ഷൻ്റെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള വ്യൂ പിന്നെ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഇതൊന്ന് വീട്ടിൽ നിന്ന് കിട്ടിയാൽ തികയുമല്ലോ പക്ഷെ ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ അതൊന്നും വലിയ ആവശ്യമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ മീനുകളൊക്കെ ഇവരെ കണ്ടപ്പോൾ അവർക്കുള്ള ഫുഡും കൊണ്ട് വന്നതാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം നല്ലോണം വാ പൊളിച്ചിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പൂളിൻ്റെ സൈഡിലേക്ക് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവരൊന്നു വെച്ചിട്ട് എന്തായാലും നല്ല ഫോട്ടോ ഒന്നും കിട്ടില്ല കേട്ടോ എന്തായാലും ഒരാൾ തെക്കോട്ടാണെ ഒരാൾ വടക്കോട്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ നിന്നിപ്പോൾ ഈ വലിയ വലിയ ചെടികളുടെ ഇടയിലുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല താമരയൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ നല്ല ഒരു ഫ്ലവർ ഉണ്ട് അതിനകത്ത് പക്ഷെ ആ ഫ്ലവർ അങ്ങനെ പെട്ടെന്നൊന്നും കാണൂല അതിനുള്ളിലാണുള്ളത് അങ്ങനെ അവിടുത്തെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ് അപ്പോൾ ആ ഒരു പൂളിൻ്റെ സൈഡ് കൂടെ ഒക്കെ ഒന്ന് നടന്ന് അവൾക്ക് എന്തായാലും മോക്ക് പൂളിൽ പിന്നെയും ചാടണം എന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ആ ഒരു വൺ ഡേ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ ചെന്നിറങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നു മൊത്തം എന്നുള്ളത് പക്ഷേ എന്താ നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ഈ ഒരു ലക്കിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതൊരാളും പോണേന് മുന്നേ തന്നെ നമ്മളില്ലേ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കും അവസാനം നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളുടെ അത് എപ്പോഴും നമ്മൾ മറന്നു പോവും അപ്പോൾ ഇനി ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും ഞാൻ ഫുൾ നോട്ടൊക്കെ എന്താ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ മറന്നു പോകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ നോട്ട് ചെയ്തിട്ടൊക്കെയാണ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ആ പാക്ക് ചെയ്തത് ആ ആ സ്ഥലത്തേക്ക് എത്തും കൂടെ വേണ്ടേ അപ്പോൾ എന്തായാലും തിരിച്ച് ചുരമൊക്കെ ഇറങ്ങിയപ്പം നല്ലോണം കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സമയം ഇപ്പോൾ നട്ടുച്ചയാണ് ഒരു രണ്ട് മണി ആ ഒരു ടൈം ഒന്ന് നാൽപ്പത്തിയേഴ് ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി രാവിലെ ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത് ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയിട്ട് ഫുള്ള് വണ്ടികൾ ഒക്കെ നിർത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് മഴയെന്നൊരു വിഷയമല്ല മഴയും കൊണ്ട് കോടെ ഇറങ്ങുന്ന ഇതും കണ്ട് ഫോട്ടോ എടുക്കലും അവിടെ വീഡിയോ എടുക്കലും ഭയങ്കരമായിട്ട് തിരക്കുണ്ട് ഇപ്പം ഞങ്ങൾ എന്തായാലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നിറയെ ആളുകളും അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ലഞ്ച് പിന്നെ അവിടെ ഇല്ല കേട്ടോ ലഞ്ച് പിന്നെ പോരുന്ന വൈക്ക് നഹതി കുഴിമന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്ന് കഴിച്ചു അങ്ങനെ ആ വീട്ടിലെത്തിയപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രം ആക്കി വെച്ചിട്ടുള്ള ബാഗാണിത് അപ്പോൾ എന്താ പറയുക ഇവർക്ക് സ്വിറ്റ്സർലാൻഡ് പോയിട്ട് വയനാടും സ്വിറ്റ്സർലാൻഡും ഒന്നും കാണാനുള്ള യോഗല്ല എന്ന് പറയാം അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ഡ്രസ്സ് ഇട്ടിട്ട് അതിൽ ഡ്രസ്സൊക്കെ കാണിക്കേണ്ടിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഈ ഡ്രസ്സ് അതിൻ്റെ പിക്ക് ഞാൻ കൊടുക്കുക അപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ